മരിച്ചവൻ സർവീസിൽ കയറിയത് മുതൽ മരിച്ചത് വരെ ആത്മഹത്യ ചെയ്തവരെയും കമ്മ്യൂണിസ്റ്റ് നിങ്ങളുടെ എൻജിഒ യൂണിയന്റെ നേതാവ് മരിച്ചയാളിന്റെ ഭാര്യ റെയിൽവേ സ്റ്റേഷനിൽ നട്ട പാതിരാക്ക് കാത്തുനിന്ന സഹോദരിയില്ലേ മഞ്ജുഷ തഹസിൽദാർ നിങ്ങളുടെ യൂണിയന് കമ്മ്യൂണിസ്റ്റുകാരിയ അടിപൊളി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പെട്ട ഒരാളെന്ന ഒരു മര്യാദ പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല പിന്നെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം പന്തിരുന്ന് അന്തസ് പറയുന്നു കേട്ടോണ്ടിരിക്കുക ഞങ്ങൾ കുറെ ആളുകളും ഞങ്ങൾ അത്ര മണ്ടമാരല്ല അവനെ നാട്ടിലെ ഉപദേശിയ ആ പരാതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം യാത്രയപ്പ് സന്ദർഭത്തിൽ യാദൃശികമായി ഇവിടെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തുന്ന ഞാൻ പറയുന്നതല്ല പി പി ദിവ്യയുടെ വാക്കുകളാണ് ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കേൾപ്പിച്ചത് വാദമാണ് താങ്കൾ പി പി ദിവ്യ വിശ്വസിക്കുന്നില്ലേ യാദൃശ്ചികമായി വന്നതല്ല പറയാൻ വേണ്ടി വന്നതാണ് എന്ന് നിങ്ങൾ കണ്ണടച്ചാൽ ലോകം മുഴുവൻ ഇരുട്ടാകുമെന്നാണോ ശ്രീ അഫ്സൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് യാദൃശ്ചികം യാദൃശ്ചികം എന്ന വാക്ക് എത്ര തവണ ഈ ചർച്ചയിൽ ഇനിയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം താങ്കളുടെ പാർട്ടി നേതാവല്ലേ പറഞ്ഞത് യാദൃശ്ചികമായി വന്നതല്ല എന്ന് സൂക്ഷിച്ച് സംസാരിച്ചില്ലേ എന്റെ വിധമാറും പറയട്ടെ ഞാൻ പറഞ്ഞു പൂർത്തിയാവുന്നത് വരെയെങ്കിലും സമയം അനുവദിക്കൂ പറഞ്ഞു പൂർത്തിയാകുന്നതുവരെ ഇവിടെ സത്യമല്ലാത്തൊരു കാര്യം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കണം എന്നാണോ ശ്രീ അഫ്സൽ യാദൃശ്ചികമല്ല എന്ന് പി പി ദിവ്യ പറഞ്ഞത് ശ്രീ അഫ്സൽ എങ്ങനെയാണ് യാദൃശ്ചികമാക്കുക ഇവിടെ കണ്ണൂർ കലക്ടറേറ്റും എന്താ പ്ലാനിങ് ജില്ലാ പഞ്ചായത്ത് ഓഫീസും തമ്മിൽ കിലോമീറ്റർ അകലം വ്യത്യാസമില്ല അവിടെ ഞാൻ ഈ കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാം അതിനെ വിമർശിക്കാം ഇവിടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഇവിടെ ഏതെങ്കിലും വിധത്തിൽ ഇവരെ കൊലപാതക അല്ലെ ആത്മഹത്യയിലേക്ക് തള്ളിക്കളയണം എന്ന ഉദ്ദേശത്തോടു കൂടിയേ അല്ല ഇവിടെ പി പി ദിവ്യ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഈ കാര്യത്തിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടും എല്ലാം സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പൊ പി പി ദിവ്യ ആത്മഹത്യയിട്ടുണ്ടെങ്കിൽ പി പി ദിവ്യന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്ന സമീപനം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഭവം ഉണ്ടായി ഓമനക്കുട്ടനെ നിങ്ങൾ ക്രൂശിച്ചല്ലോ ഓമനക്കുട്ടൻ ആത്മഹത്യയാണോ പ്രശ്നം ഇവിടെ സിദ്ധാർത്ഥന്റെ അവർ ആത്മഹത്യയാണോ പ്രശ്നം ഇവിടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ട സന്ദർഭത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മരണപ്പെട്ട സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഈ മരണപ്പെട്ട ആൾക്കെതിരായി എന്തെങ്കിലും നാട്ടിലാകെ അംഗലാപ്പ് ഉണ്ടാക്കുക നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് മുഹമ്മദ് അഫ്സൽ നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഓരോ ഫയലും ഒരു ജീവിതമാണ് എന്ന് അങ്ങനെ ആ ബോധ്യത്തെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് ഒരു ജീവിതം എന്നേക്കുമായി നഷ്ടമായത് എന്ന നിർഭാഗ്യകരമായ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അവിടെ ആകെ ചെയ്യാൻ കഴിയുന്ന എന്താണ് ന്യായീകരിക്കാതിരിക്കുക സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് താങ്കൾ എന്താണ് ക്രൂശിക്കുക ആക്രമിക്കുക ഇത് വേറെ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കിയ പ്രശ്നമാണോ ശ്രീ അഫ്സൽ താങ്കൾക്ക് പറയാൻ കഴിയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ ദൗർഭാഗ്യകരം ദൗർഭാഗ്യകരം എന്ന് ഓരോ വാചകത്തിന്റെയും അവസാനം ചേർത്തത് കൊണ്ടായില്ല ശ്രീ അഫ്സൽ ദൗർഭാഗ്യകരം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം ഇത് ആക്രമിക്കപ്പെടുകയാണ് ക്രൂശിക്കപ്പെടുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തിപരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടത് അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ അവരുടെ അധികാര പരിധി എന്താണ് താല്പര്യം എന്തായിരുന്നു താല്പര്യം വളരെ സദുദ്ദേശമാണ് ഒരു സംരംഭകൻ അവന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിക്കുന്നു ഇനിയിപ്പോ സമീപിച്ചിട്ട് ഈ കാര്യം നടന്നില്ല എന്ന് കരുതുക ഈ കാര്യം നടക്കാതെ പ്രശാന്ത് ആത്മഹത്യ ചെയ്തു എന്ന് കരുതുക എന്തായിരിക്കും ഈ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച എല്ലാ മാധ്യമങ്ങൾ ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുന്നിലുള്ള അതാണ് പാർട്ടി മാധ്യമം എന്താണ് ചെയ്യുക എന്ന നല്ല ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്
നിങ്ങൾ ആ സംരംഭകന്റെ കുടുംബത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഇതാണ് കാരണം എന്ന് പറയുമായിരിക്കും. അതിൽ ഏറ്റവും നല്ല അനുഭവ സമ്പത്തുള്ളത് പാർട്ടി മാധ്യമത്തിനാണ്. അഫ്സൽ, ഒരേ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, എന്താണ് ഒരു ജനപ്രതിനിധി ഒരു തവണ ഇടപെടുന്നത് മനസ്സിലാക്കാം. നാല് തവണ ഈ പെട്രോൾ പമ്പിന്റെ NOC ബന്ധപ്പെട്ട് ഇടപെട്ടു എന്ന് വ്യക്തമായി പറഞ്ഞു. ഞാൻ വികാരപരമായിട്ടാണോ സംസാരിച്ചത് ശ്രീ അഫ്സൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ താങ്കളോട് എന്താണ് ചോദിച്ചത്? നാല് തവണ NOC ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ADM ബന്ധപ്പെട്ടത് എന്തിനാണ്? സമ്മർദ്ദം ചെലുത്തിയത് എന്തിനാണ്? ഇക്കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ ഇടപാടും ഈ കേസും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നടക്കാതെ വന്നപ്പോൾ പിന്നീട് മറ്റൊരു വഴിക്ക് നടന്നു എന്നറിയുമ്പോൾ ഇങ്ങനെ വ്യക്തിപരമായി എടുത്ത് പേഴ്സണലായി എടുത്ത് ഇത്തരത്തിൽ പരസ്യമായ അപക്വം എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നൊരു നിലപാട് അവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഒരു ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു സംരംഭകൻ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ടത്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ പരാതി കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ വിടുകയാണോ വേണ്ടത്? ബന്ധപ്പെട്ട അധികാരികൾ വിളിക്കും, ആവശ്യമായ നിലയിൽ നിയമപരമായ ഇടപെടൽ സഹായം ചെയ്തു കൊടുക്കണം, എന്താണ് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കും, കാര്യങ്ങൾ പറയും. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നു. ആ പ്രശ്നങ്ങളിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, ഇപ്പോൾ ആ വിഷയത്തിനകത്ത് ഈ പറയുന്ന ADM മരണപ്പെട്ടിരിക്കുകയാണ്, ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ മരണപ്പെട്ട ഒരാളെ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനത്തിന് ഏതായാലും ഞാൻ തയ്യാറാവുന്നില്ല. ഇവിടെ ഈ രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട് ഏതെല്ലാം വിധത്തിലുള്ള ഏതെല്ലാം ഇതുപോലെ ഉത്തരം ഇല്ലാതെ വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാമോ അതൊക്കെ ചെയ്യാം. പക്ഷെ ഇന്ന് നിങ്ങളുടെ പാർട്ടിക്കാണ് ഇത് ശരിയായിരുന്നില്ല എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ ശരിയല്ലാത്തൊരു പരാമർശം എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന് മലയാള മനോരമയുടെ പേരിൽ ഇല്ലാത്ത ലെറ്റർ പാഡ് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചതിന് മാപ്പ് പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി. ശ്രീ അഫ്സൽ, ദയവായി അതൊന്നും മറക്കരുത്. താങ്കൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ BR നടക്കട്ടെ, നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. CPMന് ഒരു വിരോധവും ഇല്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിച്ചു. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പമ്പിലുകാരന്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യക്കിന്ത എത്ര വല്ലാത്ത തിടുക്കം! എന്താ ഒരു പ്രത്യേക സൗമനസ്യത? അന്വേഷിക്കട്ടെ. ഈ പമ്പുമായി ബന്ധപ്പെട്ട ഓണർ, പമ്പിന്റെ NOC, പമ്പുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അമിതാവേശം എല്ലാം CBI അന്വേഷിക്കട്ടെ. ഇദ്ദേഹത്തിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അന്വേഷിക്കണമെന്ന് പിന്നെ മുട്ടിലെഴുതി ആർക്കെതിരെയും CBI മനസ്സിലായത് അവിടെ നിൽക്കുന്നത്. ഞാനിവിടെ കേട്ടോണ്ടിരുന്ന ആളല്ലേ, ചർച്ചയിൽ എങ്ങനെ ഇരിക്കേണ്ടെന്നുള്ള അന്തസ്സൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ കേട്ടോ. ഒരു ചർച്ചയ്ക്ക് എങ്ങനെ നിയന്ത്രിക്കേട്ടോ, അതിന്റെ പിന്നാലെ പോകണോ എന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും പോവില്ല. എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത് CBI അന്വേഷിക്കണം. ഇവിടെ ഇരുന്ന് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ ഇദ്ദേഹം കുറെ കവല പ്രസംഗം നടത്തിയല്ലോ. അയാളുടെ കവല പ്രസംഗത്തിൽ ഊന്നി ഊന്നി പറഞ്ഞ എന്താണെന്ന് അറിയോ? ഒരു കള്ളം കൂടെ അടിച്ച് കയറ്റി വിട്ടു. അതറിയോ, വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചല്ലോ. എവിടെ പ്രഖ്യാപിച്ചു? മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. വാ, എന്തോ കള്ളത്തരവും എന്ന് പറയാനുള്ളതാണ് ചാനൽ ചർച്ച? കള്ളം വേണമണ്ട. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, അയാൾ ഒരു സാധാരണക്കാരന്. അയാളെക്കുറിച്ച് ഇന്ന് പ്രധാനപ്പെട്ട IAS ഓഫീസർമാർ നടത്തിയ വാർത്താ കുറിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ കുറിച്ച് ഇന്റർവ്യൂ കേൾക്കണം. ആ മാന്യനായ മനുഷ്യൻ എങ്ങനെയാണ് വിഷയങ്ങളെ സമീപിച്ചത്, പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും എങ്ങനെ ഇടപെട്ടു, അപേക്ഷകളിൽ കാലതാമസം വരുത്താതെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, മനുഷ്യത്വപരമായ സമീപനങ്ങൾ, നിയമത്തിന്റെ നൂരാക്കുരുക്കളിൽ പെട്ടുപോയവരെ രക്ഷപ്പെടുത്തിയ കഥകൾ ഇന്ന് പലതും പുറത്തു വന്നില്ലേ? ദേ ഇപ്പൊ CPMന്റെ ഒരു ജില്ലാ ഏരിയ കമ്മിറ്റി മെമ്പർ അവിടെ ഇരുന്നോട് പറഞ്ഞിട്ടില്ലേ, ആ മനുഷ്യൻ 10 പൈസയുടെ കൈക്കൂലി വാങ്ങില്ല. ഉറച്ച ബോധ്യത്തോടെ ഒരു CPMന്റെ ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ ഈ ചാനലിന്റെ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് അയാളുടെ ജീവനോട് ഇരിപ്പുണ്ട്.
നിങ്ങൾ അഴിമതിക്കാരനാക്കിയാൽ ആവില്ല സഖാവേ. ഇത് കേരളമാണ്, നിങ്ങളുടെ തോന്നിയാസം തോന്നിയാസം ഗുണ്ടായിസം നടക്കില്ല. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നിട്ടിട്ട് വന്നിരുന്ന് പിന്നെ ന്യായീകരണം വിളമ്പുന്നോ? ഇത് കേരളമാണെന്ന് ഓർമ്മിച്ചോ. തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഇതുപോലെ ഒരുപാട് പേർ മതിച്ചു നടപ്പുണ്ട്. പാർട്ടിയിൽ നാണം കെടുത്തരുത്. കഴിഞ്ഞ ദിവസം കാരത്തിൽ ജമീലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു കൊലവിളി പ്രസംഗം കോഴിക്കോട്ട് നിജേഷിന്റെ നടന്നത് കണ്ടു. കൊലവിളി പ്രസംഗങ്ങൾ, ആഡംബരങ്ങൾ, അഹങ്കാരങ്ങൾ, ഇറങ്ങിപ്പോകലുകൾ, അധിക്ഷേപിക്കലുകൾ, ചവിട്ടി തേക്കലുകൾ. ഈ കണ്ണൂരിൽ തന്നെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടമില്ലാത്തവരെ സ്ത്രീ പീഡന കേസുകൾ കൂടി നശിപ്പിച്ച കഥകൾ ഞാൻ പറയണോ? രാധാകൃഷ്ണന്മാരുടെ കഥകൾ ഞാൻ പറയണോ? ഒരു പാർട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ, ഒരു പാർട്ടി പറയുന്ന എന്ത് അന്യായവും ചെയ്തില്ലെങ്കിൽ അവരെ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ത് പറയാ? അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ. സർക്കാർ മുൻകൈ എടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കുമോ? മരണത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുമോ? മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഇതിനോടകം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ വരെ ഷെഡ് ഇടിപ്പിക്കാം. ദിവ്യക്കെതിരായി അടിയന്തരമായി പിന്നെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം. ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് മാറ്റണം. പെട്രോൾ പമ്പ് ബിനാമിയാണോ? പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട സോഴ്സുകളെ സംബന്ധിച്ച് ഒരു പെട്രോൾ പമ്പ് പൂർണ്ണമായിട്ടും ലൈസൻസിക്ക് കൈമാറുന്നത് വരെയും ഉടമസ്ഥ ആ ഏജൻസിയല്ല, ആ കമ്പനിയാണ്. അപ്പോ കമ്പനി ഉടമയാണെന്ന് പറയുന്ന വാദം തന്നെ ആദ്യമേ തെറ്റാണ്. അവിടെ നിർത്ത്, കുറെ നേരമായല്ലേ കലവല കൂട്ടുന്നത്. പച്ചയ്ക്ക് കൊന്നിട്ട് അല്ലെങ്കിൽ എല്ലാ വൈകാരികതയും ന്യായീകരിക്കപ്പെടും, വൈകാരികമായ പ്രതികരണം സ്വീകാര്യമല്ല എന്നാണ് നമ്മുടെ ചർച്ചയുടെ പോയിന്റ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇന്ന് ഉയരുന്നുണ്ട്, CPI നിന്ന് ഉയരുന്നുണ്ട്. അത് എങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ബാധ്യത സംസ്ഥാന സർക്കാരിനും നിലപാടെടുക്കേണ്ട ബാധ്യത CPM എന്ന പാർട്ടിക്കുമുണ്ട്. അതുണ്ടാകുന്നില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത കേരളത്തിലെ സമൂഹത്തിനുമുണ്ട്. ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ലാത്ത നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്ന് കണ്ണൂരിൽ ഉണ്ടായത്. എല്ലാരും വിളിച്ചു.